ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നമുക്ക് ഒരിക്കലും നമ്മുടെ മരണം വരെ ശത്രുക്കൾ ഉണ്ടാകാതിരിക്കുവാൻ ഒരു ചെറിയ ക്രിയ. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും, അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല, ശത്രുക്കൾ ഉണ്ടാകാനും പാടില്ല എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഓക്കെ, പക്ഷേ നമ്മുടേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള അസൂയ കൊണ്ടും നമുക്ക് നോർമലി ശത്രുക്കൾ ലോകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ശത്രുക്കള്, ചില ശത്രുക്കള് അവരെന്ത് ചെയ്യുന്നറിയോ, നമുക്ക് വേറെ സത്വദോഷം ചെയ്യും. സത്വദോഷം മീൻസ് സീറ് കൂടോത്രം മന്ത്രവാദം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെയ്ത് നമ്മളെ ഈ ഭൂമുഖത്ത് നിന്നും ഒരുമോളം നാട്ടിൽ ചെയ്യാൻ നോക്കും. അതായത് നമ്മളെ എവിടെ നിന്ന് മോളോട്ട് അയക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ ശരിയായ രീതിയിൽ പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ആഭിചാര്യ ക്രിയകളും വലുതായിട്ട് ബാധിക്കത്തില്ല. ഓക്കെ, നേരെ മറിച്ച് ഒന്നിനും വിശ്വാസമില്ലാതെ ഒരു പ്രാർത്ഥന ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും, അവർക്ക് പെട്ടെന്ന് കയറിയെങ്കിൽ ആ ഒരു സത്വദോഷം ഫലിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സത്വദോഷം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ ഒരു രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വേറൊന്നുമല്ല, സത്വദോഷം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ സത്വദോഷം മാറ്റുവാൻ ക്രിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ട് വീഡിയോയും കാണുക, കണ്ടിട്ട് സത്വദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റുക. എന്നൊരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, നിങ്ങൾക്ക് സത്വദോഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഇത് മാറ്റുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ, നല്ലപോലെ വേദം പഠിച്ച് ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, അവരെ നേരിട്ട് പോയി കാണുക, കാര്യം പറയുക, സത്വദോഷം മാറ്റിയെടുക്കുക. അല്ലാതെ ക്രിയ ചെയ്ത് കഴിഞ്ഞാല് ഡെയിലി ചെയ്യേണ്ടി വരും, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, പൂർണ്ണമായിട്ട് നമുക്ക് സത്വദോഷം എടുത്തു കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്വദോഷം പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണമെങ്കിൽ അതുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, നല്ല വേദം പഠിച്ച ആളെ നിങ്ങൾ നേരിട്ട് പോയി കാണുക, സംസാരിക്കുക, എന്നിട്ട് അത് പൂർണ്ണമായിട്ടും മാറ്റിക്കളയുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ശത്രുക്കൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യ ജീവിതമാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കെന്താണ്, ശത്രുക്കൾ ഉണ്ടാവും. ശത്രുക്കൾ ഉണ്ടാവണമല്ലോ, ശത്രുക്കൾ ഉണ്ടാവണം. ഓക്കെ, നമ്മളോട് അസൂയ തോന്നുമ്പോഴാണ് അവർ നമ്മളെ അണ്ടർഗ്രൗണ്ട് ഉപദ്രവിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഒരു വ്യക്തി ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ വിളിച്ചിരുന്നു, അത് പറഞ്ഞത് അവര് നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ജോലിയാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് ആ ജോലിയില്ല, കാരണം അവിടെ ഉള്ള ഒന്ന് രണ്ട് കൃമികള്, അങ്ങനെ പറയാറുണ്ട് എനിക്ക് അവരെ. ഓക്കെ, ഒന്ന് രണ്ട് കീടങ്ങള്. അപ്പൊ എന്തായാലും അവർക്ക് നല്ലൊരു അണ്ടർഗ്രൗണ്ട് അവരുടെ വെച്ചു കൊടുത്തു, അവരുടെ ജോലി കൂടി, അവരുടെ ജോലി കൂടി, മനസ്സിലായില്ലേ? അപ്പോൾ ശത്രുക്കളുണ്ട്. നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് അല്പം സ്നേഹം കാണിച്ചാല് നമ്മുടെ കൂടെ അതേ ഫാറ്റ് വന്നിരുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് പിടിക്കത്തില്ല, അവർക്ക് പിടിക്കത്തില്ല. മനസ്സിലല്ലേ? ഞാൻ തന്നെ കണ്ടില്ലേ, ഞാൻ തന്നെ യൂട്യൂബില് വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കമന്റ്സ് കണ്ടിട്ടുണ്ടാവും. ഞാൻ നോക്കിയത് യൂട്യൂബ് ചാനല് നല്ല വിന്നിംഗ് ചാനലുള്ള ആൾക്കാർ വരെ ഇവിടെ വന്ന് ബാറ്റ്കൗണ്ട് എഴുതുന്നു എല്ലാവരും. ഞാൻ പറഞ്ഞ മിക്ക ആൾക്കാരും, എനിക്ക് ബാറ്റ്കൗണ്ട് എഴുതുന്ന മിക്ക ആൾക്കാരും അവർക്ക് ചാനലുണ്ട്, നല്ല ചാനലാണ്. അവർ നല്ലപോലെ വീഡിയോ ചെയ്യുവാണെങ്കിൽ ഞാൻ ഒന്നുമല്ല, നല്ല വ്യൂസ് കിട്ടും, നല്ല സബ്സ്ക്രിപ്ഷൻ വരും. അവര് എന്താ ചെയ്യണമറിയോ, വല്ലപ്പോഴും ഒന്നുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും, പിന്നെ എന്നെ പോലെ കുറച്ച് ആൾക്കാരുണ്ടോ, പാവപ്പെട്ട ആൾക്കാരുണ്ട്, നമ്മൾ ആരും ഉപയോഗിക്കാൻ പോകുന്ന ആൾക്കാരല്ല, മനസ്സിലല്ലേ? അപ്പൊ ഇവരെ കണ്ടുപിടിച്ചിട്ട് ഇവരെ കൂടെ തെളിയിട്ടിരിക്കണം. പക്ഷെ ഈ തെളിയിട്ടിരിക്കുമ്പോഴത്തേക്കും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു മറ്റൊരാളെ കമന്റ് ചെയ്യണം. ഞാനിപ്പോ വേറെ ആളുടെ വീഡിയോ പോയിട്ട് ഒരു കമന്റ് ചെയ്തു, എനിക്ക് ചാനലുണ്ട്, ഈ ചാനലുള്ള ഞാൻ വേറെ ആളുടെ വീഡിയോ പോയിട്ട് കമന്റ് ചെയ്തു, അപ്പോൾ അതൊരു ബാഡ് കമന്റ് ആണ്, മനസ്സിലായി? അപ്പോൾ ആ ഒരു ബാഡ് കമന്റ് യൂട്യൂബ് കാണുന്നു. എനിക്കിപ്പോ ഒരു കമന്റ് ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞെങ്കിലും രണ്ടാഴ്ചക്ക് ആത്തു വെച്ച് ആ കമന്റ് യൂട്യൂബ് തന്നെ ഡിലീറ്റ് ആയി കളയാം, ബാഡ് കമന്റ്. പക്ഷെ അത് ഇവർക്ക് അറിയത്തില്ല, ടീംസ് കണക്ഷൻ വായിച്ചു നോക്കുന്നുണ്ട് യൂട്യൂബിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇത് പറയാൻ കാരണം വേണമെന്നല്ല, യൂട്യൂബിൽ നല്ല ചാനൽ നടത്തുന്ന ആൾക്കാരാണ് ഒന്നുകൊണ്ട് ഒരു ഈ ഇടയ്ക്ക് ഒന്നുകൊണ്ട് പൊട്ട കമന്റ് ഒക്കെ കിട്ടും, ചെറിയാണ് കിട്ടുന്നത്. ഞാൻ പോയി നോക്കി പിടിച്ചിട്ടുണ്ട്, അടിപൊളി ചാനലാണ്, പക്ഷെ വ്യൂസ് കാര്യം അറിയോ, മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോയിട്ട് തെറി വിളിക്കും,
അപ്പം കമ്പ്യൂട്ടർ കണ്ടുപിടിക്കും, യൂട്യൂബ് കണ്ടുപിടിക്കും, അപ്പം ഇവരുടെ ചാനൽ വീശു വെച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ബാക്ക് കവർ ഇടുമ്പോഴത്തേക്കും ഞാനൊരു ചാനൽ പോയിട്ട് ബാക്ക് കവർ ഇട്ട് കഴിഞ്ഞാല് എന്റെ ചാനൽ വീശുവാക്കും. എന്താണ് സ്വാഭാവികമായിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യണം? എനിക്കിപ്പോ ഒരാളെ വന്ന് ബാക്ക് കവർ ഇട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഞാൻ ചെയ്തിരിക്കും, അത് വേറെ സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ചാനലുള്ള വ്യക്തിയാണ് ഈ ഒരു ബാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരെ കാര്യമായി ബാധിക്കും. ആ ചാനൽ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കോടെ തന്നെ പോവാം. അപ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ശത്രുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പണി വരും, പിന്നെ നമ്മുടെ കാര്യം അതോഗ്യമാവും. ഓക്കെ, ശത്രുക്കൾ ഉണ്ടാവും, എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റണം. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ശത്രുക്കൾ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും. ശത്രു നമ്മുടെ ലൈഫില് കടന്നു വന്നു കഴിഞ്ഞാല് നമ്മൾ രക്ഷപ്പെടുത്തില്ല. അതുകൊണ്ട് ശത്രുവിനെ ഉന്മൂലം നാശം ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്തത്. ഒരുപാട് പേരുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എവിടെ പോയാലും ഏത് പാതയെ പോയാലും ഏത് മേഖലയിൽ പോയാലും എനിക്ക് ശത്രുക്കളാണ്, എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇതിന് എന്റെ കുഴപ്പമാണോ, ഇതിന് എന്റെ കുഴപ്പം കൊണ്ടാണോ ഇനി എല്ലാവരും എന്തെങ്കിലും കാണുന്നത് എന്ന് വ്യക്തി പറയുന്നത്. ഇതുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളോടുള്ള അസൂയ കൊണ്ട് അവൻ നിങ്ങളോട് അങ്ങനെ കാണിക്കുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട. ഓക്കെ, അപ്പോൾ ആ ഒരു കർമ്മം എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ വിശദമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഏത് സമയത്ത് ചെയ്യണം, ഇത് എങ്ങനെയൊക്കെ ചെയ്യണം, മനസ്സിലായേ? അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ കൊച്ചുകുട്ടികൾക്ക് ഈ ചൊടച്ചൊട്ട അങ്ങനെ ചെറിയ ചെറിയ കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കും പോലെയാണ് ഞാൻ എന്റെ ഓരോ വീഡിയോ ചെയ്യുന്നത്. എന്തിനറിയോ, എല്ലാവർക്കും മനസ്സിലാവണം. ചില ആൾക്കാർ പറയും അത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോയി, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബോറടിക്കുന്നു. ബോറടിക്കുന്നത് ബോറടിക്കട്ടെ, നോ പ്രോബ്ലം. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തിരുത്തി തിരുത്തി വീഡിയോ ചെയ്യുന്നത്, വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത് മാത്രമല്ല വളരെ ലഘുവായിട്ടുള്ള കർമ്മങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുക, അല്ല ലെങ്ത് കൂടിപ്പോയി, അത് എനിക്ക് ബോറടിക്കുന്നു, ഞാൻ എന്ത് ബെട്ടായി ബെട്ടായി സംസാരിക്കുന്നു, അതൊന്നും പറയണം. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ ഈ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ശത്രുക്കൾ കാണില്ല, എനിക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുണ്ട് കാണുക കേട്ടോ. അപ്പോൾ ആ ഒരു ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനാ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു വെള്ള പേപ്പർ എടുക്കുക എന്നാണ്. വെള്ള പേപ്പർ എന്ന് നമ്മൾ വൃത്തി പേപ്പറായിക്കണം, അഴുക്ക് പറ്റിയ പേപ്പർ ആയിരിക്കില്ലേ, വരയിട്ട പേപ്പറും ആയിരിക്കും, പ്യുർ വൈറ്റ്. ആ ഒരു വെള്ള പേപ്പർ എടുക്കുക. ആ വെള്ള പേപ്പറിൽ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം അറിയാം, നോർമലി എനിക്ക് ശത്രു ഉണ്ട്, ഇന്ന വ്യക്തി ശത്രുവാണ്, അവൻ എന്നോട് അസൂയായി തുടങ്ങി, ഇനി അവൻ എനിക്ക് അണ്ടർഗ്രൗണ്ട് കാണിക്കും ഉറപ്പാണ്, അത് യാതൊരു സംശയം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയുടെ പേര് നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല, ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ പേര് ആ ഒരു വെള്ള പേപ്പറിൽ എഴുതുക. എങ്ങനെ എഴുതണം? വെള്ള പേപ്പറിൽ എഴുതുക. ഓക്കെ, ഇംഗ്ലീഷിലോ മലയാളത്തിലോ തമിഴിലോ നിങ്ങൾക്ക് അറിയണ ഭാഗം കഴിയും. ഓക്കെ, അപ്പോൾ ആ വ്യക്തിയുടെ പേര് ഒരു വെള്ള പേപ്പറിൽ എഴുതുക. പിന്നെ എഴുതേണ്ട നിറം വളരെ പ്രാധാന്യമാണ്, ചുവന്ന മഷിപ്പേന കൊണ്ട് എഴുതുക. എന്തിനു മഷിപ്പേന? ചുവന്ന മഷിപ്പേന. അപ്പൊ സ്കെച്ച് ആയാലും കുഴപ്പമില്ല, പിന്നെ മാർക്കർ ആയാലും പ്രശ്നമില്ല, സാധാ പേന റെഡ് പേന ആയാലും കുഴപ്പമില്ല, പക്ഷെ റെഡ് പേന ആയിരിക്കണം. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, അതിന് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു 21 കടുക് ഇടുക. എത്ര കടുക്? 21 കടുക്. ഓക്കെ, അപ്പോൾ 21 കടുക് നിങ്ങൾ ഓരോ കടുകായിട്ടും ഈ വെള്ള പേപ്പർ വെക്കുമ്പോഴത്തേക്കും അറിയോ എന്റെ ഈ ശത്രു പേര് പറയുക, ഇവരെന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് നിങ്ങൾ 21 പ്രാവശ്യം പറയുക. അതായത് ഈ 21 കടു വെക്കുമ്പോഴും എന്റെ ശത്രു ഇന്ന പേര് പറയുക, അവരെന്നെ ബുദ്ധിമുട്ടിക്കരുത്, വേറെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ 21 കടു വെക്കുക. 21 കടു വെച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ മടക്കിയെടുക്കുക, പേപ്പർ മടക്കുക. പേപ്പർ മടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കടുക് പോലും കൊയ്താൽ പോലും. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ മടക്കിയെടുക്കുന്നത് ചെയ്യേണ്ടത്. നിങ്ങളുടെ തലയിൽ ഇടത്തുനിന്ന് വളർത്തൊരു 7 തവണ ഒഴിയുക, അതേപോലെ തന്നെ വളർത്തുന്ന ഇടത്തൊരു 7 തവണ ഒഴിയുക. ഒഴിഞ്ഞ ശേഷം
നിങ്ങൾ ചെയ്യേണ്ടതിന് കിഴക്ക് ദിശ, നിങ്ങളുടെ സൗഹൃദത്തിന്റെ കിഴക്ക് ദിശ എവിടെയാണോ അവിടെ കൂടെ സേഫ് ആയിട്ട് വെക്കുക, സേഫ് ആയിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ കടന്നു തുടങ്ങണം. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങേണ്ട ദിവസം എന്ന് പറയുന്നത് ചൊവ്വ വെള്ളി, ഒന്നിനെ ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്തു തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ചെയ്തു തുടങ്ങുക. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത് വൈകിട്ട് 8 മണിക്ക് ശേഷം ഒരു 12 മണിക്കകം നിങ്ങൾ ചെയ്യാം. വൈകിട്ട് 8 മണിക്ക് ശേഷം ഒരു 12 മണിക്കകം വരെ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യ ദിവസം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്ത് മാറ്റിവെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം അതേ സമയമാകുമ്പോൾ ആ കൊതി എടുക്കുക. അപ്പോൾ 7 തവണ ഇടത്തുനിന്ന് വലത്തോട്ടും അതുപോലെ തന്നെ 7 തവണ വലത്തു നിന്ന് ഇടത്തോട്ടും ഒഴിയുക. ഈ ഒഴിയുമ്പോൾ നിങ്ങൾ സത്വത്തിന്റെ പേര് ഉച്ചരിക്കുക, ഞാൻ പറഞ്ഞു പറയുക, ആ എന്നെ ഉപദ്രവിക്കും. ഉപദ്രവിക്കേണ്ടി പേര് പറയുക, അതിനെ ഉപദ്രവിക്കും. ഇത് നിങ്ങൾ 21 ദിവസം ചെയ്ത ശേഷം ചെയ്യേണ്ടത്, അതായത് 21 ദിവസം കഴിഞ്ഞു, 21-ാം ദിവസവും നമ്മൾ രാത്രി കൂടി ചെയ്ത് കടന്ന് ഉറങ്ങി, 22-ാം ദിവസം രാവിലെ സൂര്യ ഉദയത്തിന് മുൻപ് നിന്നെ കത്തിക്കുക, ആ അടുപ്പേണ്ടി കത്തിക്കുക. നിങ്ങൾ അപ്പൊ ഇവിടെ ചോദ്യം വയ്ക്കറിയ, നമ്മളിപ്പം വിദേശത്ത് നിൽക്കുകയാണ്, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഇവിടെ അടുപ്പില്ല, അടുപ്പിനെ പേടിക്കണ്ടേ, ഒരു ചട്ടിയെ മാത്രമേ എടുക്കൂ, കുറച്ച് കല്ലുണ്ടാക്കും, ഞാൻ കുറച്ച് കല്ലുണ്ടാക്കും, പേപ്പർ കത്തിച്ചാലും മതി, ഇത് കത്തിച്ച് അവിടെ നല്ലപോലെ കത്തിക്കുക. ആ കത്തിച്ച് ചാമ്പലാക്കുക, ആ ചാമ്പലിനെ പിന്നെ വീട്ടിൽ വെച്ചിരിക്കുക. അന്ന് തന്നെ ഏതെങ്കിലും പുഴയെ കൊണ്ട് ഒഴുക്കുക, പുഴയോ സമുദ്രത്തിൽ പോയി ഒഴുക്കുക. അഥവാ നിങ്ങൾക്ക് ഇനി പുഴയില്ല, സമുദ്രവുമില്ല, നാട്ടിലാണെന്ന് താമസിക്കുന്നത് കാര്യം ചെയ്യും. ഇതിലെ ഏതെങ്കിലും 3 മുക്ക് ജംഗ്ഷൻ, 3 വഴിതിരിയില്ലേ, 3 മുക്ക് ജംഗ്ഷൻ അവിടെ കൊണ്ട് ഇറങ്ങിട്ട് തിരിഞ്ഞു വരിക, ഇറങ്ങിട്ട് നോക്കാതെ തിരിഞ്ഞു പോവുക. നിങ്ങൾ ഇത്രയും, നിങ്ങൾ ഇത്രയും പറ, നിങ്ങൾക്ക് ആ ശത്രുവിനെ കൊണ്ട് ഒരു ദോഷവും ഉണ്ടാകത്തില്ല. നിങ്ങൾ അവൻ ചെയ്യത്തില്ല, അവൻ സൂട്ടാവും. ആ നിങ്ങളെ കാണാൻ ഭയങ്കര സ്നേഹമായിരിക്കും, ഓ ഭയങ്കര സ്നേഹമായിരിക്കും കാണാൻ. നിങ്ങൾ ചെയ്തു നോക്കുക, ഭയങ്കര സ്നേഹമായിരിക്കുന്നു. ആ നിങ്ങൾ ചെയ്തു നോക്ക്, നിങ്ങളെ ചെയ്തു നോക്ക്, 100% ഒക്കിങ് ചെയ്യാ, നല്ലൊരു ക്രിയ തന്നെയാണ്. അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.